കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ലാഗ് ഫീൽ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹാഫാണ് കുറച്ച് എൻകറേജിങ് ആയിട്ടുള്ള തോന്നിയുള്ളൂ. പിന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം, അത് കാണിച്ചിട്ടതിൽ. അപ്പം അങ്ങനെ ആണെങ്കിൽ രസമായിരിക്കും. ആ ലാസ്റ്റ് ഒരു സാധനം നമ്മൾ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. അടിപൊളിയാണ്. ആ എൽ ജെ പി പടമാണ്. വിഷ്വൽസ് മധു സാറിൻ്റെ വിഷ്വൽസ് ഒരു രക്ഷയില്ല. സിനിമാറ്റോഗ്രാഫി വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. അടിപൊളി സിനിമാറ്റോഗ്രാഫിയാണ്. ഭയങ്കര ഒരു നോർത്തിൽ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്, കാരണം ഭയങ്കര അപ്പം സ്ലോ ബിൽഡപ്പ്. അപ്പോൾ തീരെ പ്രതീക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തുടങ്ങാനൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ മുതൽ അത്യാവശ്യം എൻ്റർടൈനിങ് ആയിട്ട് തോന്നി, അത്യാവശ്യം നല്ലൊരു മൂവിയായിട്ട് തോന്നി. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളതായിരിക്കും അറിയാം. എവരി വൺ കപ്പ് ഓഫ് ടീ അല്ല. കാരണം വെച്ചാൽ ലിജോയിൻ്റെ മൂവിയും കൂടിയാണ്. പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ ടാലറ്റൻ്റെ എല്ലാവരും ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒന്ന് ഇച്ചിരി ഒന്ന് പിടിച്ചിരുന്ന സെക്കൻഡ് ഹാഫ് വളരെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ഇഷ്ടപ്പെടും, നല്ല മൂവിയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, ആദ്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെ ഒരു ലിജോയിൻ്റെ മൂവിയാണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഓൾറെഡി എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒന്ന് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫ് എനിക്ക് വർത്തായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫിനെ കാളും അതൊരു ബിൽഡപ്പാണ്, അതങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ ബോറിംഗ് ആയിരുന്നു. വലിയ ക്യാമറ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കഥ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അത്രയും ഹൈപ്പില്ല, ആവറേജ് പടം. ലാലേട്ടൻ്റെ അഭിനയം സൂപ്പറാണ്, പക്ഷേ ഹൈപ്പിൻ്റെ അത്രയില്ല പടം. മലയക്കോട്ടെ വാലിബം നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ ഇപ്പോൾ കണ്ടിറങ്ങിയിട്ടിരിക്കുകയാണ്. പടം ഓവറോൾ കൊള്ളാം. ഒരു വൺ ടൈം വാച്ച്ബിൾ ഫിലിമായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത്. അസ ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ എന്നെ പടം തൃപ്തിപ്പെടുത്തി. കാരണം വെച്ചാൽ ലാലേട്ടൻ ഈ പടത്തിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം പുള്ളി ഒരു ഒന്നര രണ്ട് വർഷം ഈ പടത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് ഈ പടത്തിൽ ഓൾറെഡി കാണാനുണ്ട്. ലിജോ ജസ്പല്ലിസീരിയുടെ ഒരു ടൈപ്പ് മേക്കിംഗ് ഫിലിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ. പക്ഷേ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല. അവരുടെ എക്സ്പെക്റ്റേഷൻ്റെ ഹൈപ്പിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം പടത്തിന് നമ്മളെ പ്രതീക്ഷിച്ച ആ ലെവലിലോട്ട് ഉയരാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് അഡ്വാൻറ്റേജ് ഈ പടത്തിലുണ്ട്. ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ, ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ ആണെങ്കിലും നല്ല കൈയടി കൊടുക്കേണ്ട കാര്യമാണ്. നല്ല എഫേർട്ട് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ്, നോ ഡൗട്ട്. നല്ല എഫേർട്ട് ഈ പടത്തിൽ പുള്ളി ഇട്ടിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് റൈസ് ആണെങ്കിലും പല കാര്യങ്ങളും എവിടെ ഡൗൺ ആയിപ്പോഴുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതുപോലൊരു ഹെവി ലെവലിലൊരു പടത്തിന് വേണ്ട സാധനങ്ങൾ പല സീനിനോട് യോജിക്കുന്ന ബീജിയംസ് അല്ല ഇട്ടുപോയത്. അപ്പോൾ അത് ഒരു പ്രയാസ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് ആ ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിൽ നിരാശപ്പെടുത്തിയത്. ഓക്കെ, വിഷ്വൽസൊക്കെ എങ്ങനെയുണ്ട്? വിഷ്വൽസൊക്കെ അടിപൊളിയാണ്. മലയാളത്തിൽ ഞാൻ പറയുമ്പോൾ ഈ ടൈപ്പ് വിഷ്വൽസ് ഫ്രെയിമുകളൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ക്ലൈമാക്സിലെ ചില സീൻസുകളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെയിലറിൽ തന്നെ കാണിച്ച ഫ്രെയിമുകളൊക്കെ വെച്ചാൽ അടിപൊളിയാണ്. അക്കരെ എൽ ജെ പി പണം തന്നെയാണ് അപ്പോൾ. ആ എൽ ജെ പിയുടെ നമ്മളിതൊരു ഒരു കാണാത്ത ടൈപ്പ് ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. ആ മേക്കിംഗ് എല്ലാവരും ഏറ്റെടുക്കുമെന്നുള്ളതിലൊരു സംശയം മാത്രമേ ഉള്ളൂ.